ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷീബാസ് കളിഞ്ഞറി ഡിലൈറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്, കുനാഫ. ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കി വെച്ചാലേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായി നമുക്കൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച് അല്പം തേങ്ങ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ഈ തേങ്ങ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്ന ആവശ്യത്തിനാണ്, അതുകൊണ്ട് കൃത്യമായ അളവെടുക്കണം എന്നില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് ചെറു തീയിൽ വെച്ച് വെള്ളം വലിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ സോസ് പാൻ അടുപ്പിൽ വെച്ച് ഒരു 1 teaspoon നെയ്യ് ചേർത്തതിന് ശേഷം 1/4 കപ്പ് ചെറുതായി നുറുക്കിയ സേമിയ നന്നായി വറുത്തെടുക്കണം. തേങ്ങയെ പോലെ നമ്മൾ ഈ സേമിയയും ഡെക്കറേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നന്നായി വറുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഏതാണ്ട് വറുത്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ നന്നായി മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഒരു 3 മിനിറ്റ് സമയം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വെള്ളം വറ്റി പാകമായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/4 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചൂട് പോവാതെ അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിൽ 1/2 കപ്പ് പാലെടുക്കാം. ഈ സമയം നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം നന്നായി ഒന്ന് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ തീയിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. തുടരെ തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി നമുക്കിതൊന്നുകൂടെ കുറുക്കിയെടുക്കാം. ആ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കുനാഫ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതിനായി വെണ്ണ പുരട്ടി വെച്ച 1 കേക്ക് ടിന്നിൽ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ 1 കനത്തിൽ നിരത്തിയെടുക്കാം. 1 സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായി വറുത്തു വച്ചിരിക്കുന്ന സേമിയയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതെല്ലായിടത്തും ഒരേപോലെ വിതറണം. അതിന് മുകളിലായി ചെറുതായി മുറിച്ചെടുത്ത അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നീട് കറുത്ത മുന്തിരിയും ചേർത്ത് വിതറി കൊടുക്കണം. ഇതിന് മുകളിലായി നമുക്ക് കുറുക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിശ്രിതം ഒഴിച്ച് എല്ലായിടത്തും ഒരുപോലെ ആക്കി വയ്ക്കാം.
അതിന് മുകളിലായി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന സേമിയ വിത ബാക്കി വിതറി കൊടുക്കാം. പിന്നീട് ഇതേപോലെ തന്നെ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും വിതറി നന്നായി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കൂടാതെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിസ്തയും ഒക്കെ വിതറി കൊടുക്കാവുന്നതാണ്. എല്ലായിടത്തും ഒരേപോലെ വിതറി നന്നായി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ്. ഇത് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കേക്ക് ടിനിൽ നിന്ന് പുറത്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെയധികം ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.